മെഡിക്കൽ കോഴയുടെ പേരിൽ സി എസ് ഐ സഭയിൽ പൊട്ടിത്തെറി. കോഴ വാങ്ങിയെന്ന് പറയുന്ന പണം അക്കൗണ്ടിൽ കാണുന്നില്ലെന്നും ബിഷപ്പ് ധർമ്മരാജ് റസാൽത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പുതിയ ഭരണസമിതി സഭാ സിനഡിന് പരാതി നൽകി. ഒരു മാസം മുമ്പാണ് മെഡിക്കൽ കോളേജ് പ്രവേശനത്തിന് കോഴ വാങ്ങിയിട്ടുണ്ടെന്നും തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്നും കാണിച്ച് ബിഷപ്പ് ധർമ്മരാജ് റസാലം ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷന് മുമ്പാകെ സത്യവാങ്മൂലം നൽകിയത്. എന്നാൽ ഈ പണം അക്കൗണ്ടിൽ കാണുന്നില്ലെന്നാണ് പുതിയ ഭരണസമിതിയുടെ വാദം. ബിഷപ്പിനെ മാറ്റി നിർത്തി അന്വേഷിക്കണം. കുറ്റസമ്മതം സഭയ്ക്ക് കളങ്കമുണ്ടാക്കി. കോഴ വാങ്ങിയെന്ന് സമ്മതിച്ചിട്ടും സർക്കാരോ കമ്മീഷനോ തുടർ നടപടിയെടുത്തില്ല. 2013-നും 2018-നും ഇടയിൽ വൈറ്റ് മണിയായി മാത്രം 45 കോടിയോളം രൂപ വാങ്ങിയെന്നാണ് ഭരണസമിതിയുടെ ആരോപണം. കാരക്കോണത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ പാട്ടാണ്. അവിടുത്തെ സാധാരണ ജനത്തിനും അവിടുത്തെ സാധാരണ മനുഷ്യർക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കാശ് എവിടെ പോയെന്ന് അവർക്ക് പറയാൻ അറിയും. അത്രത്തോളം നഗ്നമായിട്ടുള്ള ഒരു ലംഘനമാണ് നടത്തിയിരുന്നത്. വൈദിക സമ്മേളനത്തിലും ബിഷപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. എന്നാൽ ഗവൺമെന്റിന്റെ മുന്നിൽ ഈ അക്കൗണ്ട് അവതരിപ്പിക്കുമ്പോൾ ആ ബ്ലാക്ക് വൈറ്റ് ആയിട്ട് മാറി. കാരണം അക്കൗണ്ടബിൾ ആണ്. ഈ തുക ചിലവഴിച്ചതിന്റെ വ്യക്തമായ കണക്കുകൾ നൽകിയേ മതിയാവുള്ളൂ. അങ്ങനെ ഒരു കണക്ക് ഇല്ല. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ബിഷപ്പിന്റെയും പഴയ ഭരണസമിതിയുടെയും വിശദീകരണം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.